കേരള എൻ ജി ഒ യൂണിയൻ 61-ാം സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച മുതൽ 3 ദിവസങ്ങളിലായി കോഴിക്കോട് നടക്കും. June 22 കടപ്പുറത്ത് ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം ന്യൂസ് ക്ലിക്ക് എഡിറ്റർ ഇൻ ചീഫ് പ്രബീർ പുരക്കായസ്ഥയാണ് ഉദ്ഘാടനം ചെയ്യുക. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എൻ ജി ഒ യൂണിയൻ്റെ 61-ാം സംസ്ഥാന സമ്മേളനത്തെ വരവേൽക്കാൻ കോഴിക്കോട് ഒരുങ്ങി. June 22, 23, 24 തീയതികളിൽ കോഴിക്കോട് നഗരത്തിലാണ് സമ്മേളനം. പ്രതിനിധി സമ്മേളനം നടക്കുന്ന സരോവരം ട്രേഡ് സെൻ്ററിൽ ശനിയാഴ്ച രാവിലെ പതാക ഉയരും. സംസ്ഥാന കൗൺസിൽ യോഗശേഷം വൈകിട്ട് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. കടപ്പുറത്ത് ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 23, 24 തീയതികളിലാണ് പ്രതിനിധി സമ്മേളനം. ന്യൂസ് ക്ലിക്ക് എഡിറ്റർ ഇൻ ചീഫ് പ്രബീർ പുർക്കായസ്ഥ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 302 വനിതകൾ ഉൾപ്പെടെ 931 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. സിവിൽ സർവീസിൽ, കേന്ദ്ര സർവീസിലാവട്ടെ, ആ നയം തുടരുന്ന വിവിധ സംസ്ഥാനങ്ങളിലാവട്ടെ, സർക്കാർ സർവീസ് അനാകർഷകമായി തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതായി കഴിഞ്ഞു. ആ ഒരു പശ്ചാത്തലം രാജ്യത്താകെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ ജി ഒയുടെ നേതൃത്വത്തിൽ മറ്റ് സംഘടനകളുമൊക്കെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള വളർച്ചയും അല്ലെങ്കിൽ അതിനെ തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട്. 23 ഫെഡറലിസം തകർത്ത് കേന്ദ്ര സർക്കാർ, പ്രതിരോധം തീർത്ത് കേരളം എന്ന വിഷയത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഭാഷണം നടത്തും. നവകേരളവും സിവിൽ സർവീസിൻ്റെ നവീകരണവും സെമിനാർ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസം ചേരുന്ന സുഹൃത്ത് സമ്മേളനം ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാർ, സംഘടനാ നേതാക്കൾ എന്നിവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.